ഇന്ന് നമ്മൾ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. എറണാകുളം നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഒരുപാട് ഉപകാരപ്രദമാണ് ഈ ഒരു ഫാക്ടറി. ഇവര് എല്ലാത്തരം വസ്ത്രങ്ങളിലും നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള എംബ്രോയിഡറീസ് ചെയ്ത് നൽകുന്നു. അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ബ്രാൻഡഡ് വസ്ത്രങ്ങളോടൊക്കെ കിട്ട പിടിക്കുന്ന രീതിയിലുള്ള എംബ്രോയിഡറി ഫിനിഷ് ആണ് ഇവരുടെ ഓരോ വർക്കിനും. വെറും 30 പീസുമായി നിങ്ങൾ എംബ്രോയിഡറി വർക്കിന് ചെന്നാലും, അല്ലെങ്കിൽ 1500 പീസുമായി നിങ്ങൾ ചെന്നാലും, ടൈം ബൗണ്ട് ആയിട്ട് പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ ഇവർ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരും. ചെറുകിട തയ്യൽ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും ബൊട്ടീക്സിനും ഒക്കെ ഇവരെ സമീപിക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു ഫാക്ടറി ഗുജറാത്തിലെ സൂരത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസിക് അപ്പാരൽ ഇൻഡസ്ട്രിയുടെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. സാർ ഹായ്. ഹലോ. ഓക്കെ, അപ്പൊ സാറാണ് ക്ലാസിക് അപ്പാരൽ ഇൻഡസ്ട്രീസിന്റെ ഓണർ കേട്ടോ. സാറെ പേരെന്താ നമ്മുടെ ഓഡിയൻസോട് ഒന്ന് പറയാമോ? ഔസേപ്പച്ചൻ. ഓക്കെ, അപ്പൊ ഔസേപ്പച്ചൻ സാറാണ് ഈ ഒരു ഫാക്ടറി കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഓൺ പ്രൊഡക്ഷനിൽ ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള പ്രൊഡക്ട്സും അവർ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റീസ്? സ്പെഷ്യാലിറ്റീസ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ജോബ് ബോക്സ് ആണ്. അതായത് ഹോൾസെയിലേഴ്സ്, ബ്രാൻഡ്സ്, ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡെക്കോർ ബ്രാൻഡ്സ്, അതുപോലെ തന്നെ കുർത്തീസ്, കുർത്തി ബ്രാൻഡ്സ്, ദുപ്പട്ട, സാരീസ്, ബെഡ്ഷീറ്റ്സ്, പല പല പ്രൊഡക്ട്സ്, ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, അതെല്ലാം പല പല കാറ്റഗറിയിലുള്ള ക്ലയൻസ് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വർക്കുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ആ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് മെഷീനറീസും നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഷുഗർ ബീഡ്സ്, അതുപോലെ തന്നെ പേൾ എംബ്രോയിഡറി, പാച്ച് വർക്ക് എംബ്രോയിഡറി, ചെനലി, സീക്വൻസ്, എല്ലാ ടൈപ്പും അവൈലബിൾ ആയിട്ടുള്ള മിഷീൻ വർക്കിൽ അവൈലബിൾ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വർക്കും നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള കുർത്തീസിന്റെ ആ ഒരു ചെസ്റ്റ് ആൻഡ് നെക്ക് പോർഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡിസൈനിൽ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എറണാകുളം മാർക്കറ്റിലൊക്കെ ഉള്ള പല ഹോൾസെയിലേഴ്സിന്റെ ഓൺ മാനുഫാക്ചറിംഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺസ് നമുക്ക് കുർത്തീസിൽ മാത്രമല്ല, നമുക്ക് സാരീസിൽ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ നൈറ്റീസിൽ പ്രിന്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉള്ളത്, അവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഫാക്ടറിയുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഡ്രസ്സസിൽ ഈ ഒരു പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടറിയിൽ ചെയ്തിട്ടുള്ള ഇവരുടെ ഡെക്കോർ ഐറ്റംസിന്റെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്ക് എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു എംബ്രോയിഡറി വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഇവരുടെ ഒരു ഫാക്ടറീസിന്റെ സ്പെഷ്യാലിറ്റീസും അതെങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അങ്ങനെ ക്ലാസിക് അപ്പയറൻസിന്റെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലേ. ഇവിടെ മെയിൻലി പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒന്നുമില്ല, എന്ത് പ്രൊഡക്റ്റും ചെയ്യാം. നമ്മൾ എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. ഓക്കെ, എംബ്രോയിഡറിയിൽ എല്ലാ ടൈപ്പ് വർക്കുകളും നമ്മൾ ചെയ്യും. ബീഡ്സ്, ഷുഗർ ബീഡ്സ്, അതുപോലെ തന്നെ ചെനലി, ആരി വർക്ക്, സീക്വൻസ്, അതായത് കമ്പ്യൂട്ടർ മെഷീനിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് വർക്കുകളും നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഇവിടെ അധികം ഒന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആൾക്കാർക്ക് വരെ നമുക്ക് നമ്മളെ സമീപിക്കാൻ പറ്റും. ചെറിയ ക്വാണ്ടിറ്റി 30 പീസ്, 50 പീസ് തൊട്ട് നമ്മളിവിടെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. അത് മാത്രമല്ല, ബൾക്കായിട്ട് ചെയ്യണവരുടെ വർക്കുകളും നമ്മൾ എടുക്കുന്നുണ്ട്. ബീഡ്സ് അടിക്കുന്ന ഡിവൈസാണത്. നമ്മൾ ബീഡ്സ്, അതുപോലെ തന്നെ ചെനലി, ഈ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണ പോലത്തെ സെയിം മെത്തേഡാണ്. അത് കമ്പ്യൂട്ടർ മെഷീനിൽ ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളൂ. എന്നുവെച്ചാൽ താഴത്തു നിന്ന് ത്രെഡ് ലിഫ്റ്റ് ചെയ്താണ് ഇത് മേലേക്ക് മേലേക്ക് തന്നെ. ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു ഐറ്റോണിക് കാണുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് പോലെ വന്നിട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട്, ഇതാണ് ചെനലി എംബ്രോയിഡറി, ചെയിൻ സ്റ്റിച്ച്, ചെനലി ചെയിൻ. അപ്പൊ ഈ ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കുർത്തീസിൽ കാണുന്നത്. അതായത് ഇപ്പൊ കോമൺലി നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള എല്ലാത്തരം എംബ്രോയിഡറീസ് ഇങ്ങനെയാണ് കേട്ടോ. അതിന്റെ സാറിന്റെ കുറെ മോഡൽസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടോ? ഇത് ഷുഗർ ബീഡ്സ് പ്ലസ് സീക്വൻസ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കണം. നോർമൽ സീക്വൻസും പിന്നെ ബീഡ്സും ഒക്കെ കൂടി ഒരുമിച്ച്. ഈ ഒരു മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഫുൾ ഹാൻഡ് പോലെ തന്നെ, ഇതും ഫുൾ മെഷീൻ, 100% മെഷീൻ ചെയ്തേക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, ലാർജ് പ്രൊഡക്ഷൻ ആയിരിക്കും. ഇതുണ്ട് സീക്വൻസ് പ്ലസ് ബീഡ്സ്. നമുക്കൊരു 3 ഡേയ്സിലൊക്കെ 2500-2000 പീസ് ഒക്കെ പടവടയെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ഓൾറെഡി ഇവർ എറണാകുളം മാർക്കറ്റിലുള്ള ഒരുപാട് ഷോപ്സിലേക്ക്, അതുപോലെ എറണാകുളത്തുള്ള ഒരുപാട് ഓൺ മാനുഫാക്ചറേഴ്സിനൊക്കെ ഒരുപാട് ഡിസൈൻസ് ചെയ്ത് കൊടുക്കും. എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇത് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എംബ്രോയിഡറി കേട്ടോ, നല്ല കിഡിലെ നല്ല ക്ലാസിക് എംബ്രോയിഡറി.
പിന്നെ ഇതും മറ്റൊരു ചെനലി വർക്കാണ്. ഇത് ഒരു കോഡിംഗ് കോഡിംഗ് എന്ന് പറയും, കോഡിംഗിന്റെ മെഷീൻ ഇതാണ്. കോഡിംഗ് ടേപ്പിംഗ് ഇത് അല്ലാതെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് കോഡിംഗ് പിന്നെ മറ്റേ സൈഡിൽ ടേപ്പിംഗ്, രണ്ട് ഫംഗ്ഷൻ ഉള്ള ഡിവൈസ് ആയത്. ഇത് ട്വിൻ ടൈപ്പ് ബീഡാണ്, രണ്ട് ടൈപ്പ് ബീഡ് ഉണ്ട് ഇതിൽ, ഒന്ന് നോർമൽ ഷുഗർ ബീഡും പിന്നെ ആസ് യൂഷ്വൽ ഇങ്ങനെ ട്യൂബ് ബീഡ്, ട്യൂബായിട്ടുള്ള ബീഡ്സും തന്നെ ഉണ്ട്. ലോഡ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് ചെയിനും പിന്നെ ലൂപ്പും. അപ്പൊ ഇത് ലൂപ്പാണ്, നേരത്തെ കണ്ടത് ചെയിനാണ്, ചെയിനാണ്. ഈ സെയിം ഡിവൈസിൽ തന്നെയാണ് ഈ ലൂപ്പും ചെയ്തേക്കുന്നത്. ടു പർപ്പസ് ഉണ്ടാവും, മിക്ക ഡിവൈസിന് രണ്ട് ഉള്ള ടൈപ്പാണ് നമ്മൾ. പാവ ഡോൾസില് ഡോൾസിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബാഗ്സിൽ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബാഗിൽ ചെയ്യുന്നുണ്ട്, പല ഇപ്പൊ ചെരുപ്പുകളിൽ വരെ റണ്ണിങ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏത് പ്രൊഡക്റ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എംബ്രോയിഡറി ഫാബ്രിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണോ അത് നമുക്ക് ഇവിടെ ചെയ്യാം. ഒരു ഫാബ്രിക്കുമ്പോ നമുക്ക് അതുപോലെ തന്നെ ലെതർ ഐറ്റംസിൽ, കനം കുറഞ്ഞ ലെതർ ഐറ്റംസ്, റക്സൻ ഐറ്റം, അത് നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി മെഷീൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അഡ്വാൻസ് ഫാക്ടറി എന്താ പറയാ ഗുജറാത്തിലെ സൂരത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നമ്മുടെ കേരളത്തിലും എറണാകുളത്തും വേറെ എങ്ങും ഇല്ല. എനിക്ക് ഒന്ന് കൊച്ചിയിലെ ഒരു ഫസ്റ്റ് ഫാക്ടറി നിങ്ങളുടെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പൊ എനിക്കൊരു ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട്, നമ്മുടെ ഓഡിയൻസിന്റെ തന്നെ ഒരു സംശയമാണ്. ഇപ്പൊ വീട്ടിലിരുന്ന് ഒരു 10-ഓ 20-ഓ 30-ഓ കുർത്തീസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, വീട്ടിലിരുന്ന് ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ ഉടനീളം ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇതുപോലെ എംബ്രോയിഡറി അഡ്വാൻസ്ഡ് എംബ്രോയിഡറി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? നമ്മൾ ചെയ്തു കൊടുക്കും, നമ്മളുടെ കയ്യിലുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റമൈസേഷൻ പോസിബിൾ അല്ല, കാരണം ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്, പരിമിതികളുണ്ട്. ഹ്യൂജ് വോളിയം 150 പീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കസ്റ്റമർ ഇഷ്ടപ്രകാരം ചെയ്ത് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും വോളിയം ഉണ്ടെങ്കിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ചിങ് ആണ്. നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് സ്കെച്ച് ചെയ്യും, സ്കെച്ച് ചെയ്ത് അവരോട് അവരുടെ അടുത്ത് അപ്രൂവൽ മേടിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഇത് സ്കെച്ചിങ് ആണ്. ഓക്കെ, ഇത് നോക്കി പറയുന്ന പോലെ ഇവര് ഫാഷൻ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. ആക്ച്വലി ഇവര് എന്താ പറയാ ഒരു കുർത്തിയുടെ കുർത്തിയുടെയും പല പല ഐറ്റംസും ഉണ്ട്. ഒരു കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സ്കെച്ച് ചെയ്ത് അപ്രൂവൽ മേടിക്കും. അതിനുശേഷം പിന്നെ ഇത് പ്രോഗ്രാമിങ്ങിന് പോകും, ഇങ്ങനെ പ്രോഗ്രാം ചെയ്യും. ഇതിനകത്താണ് നമ്മൾ എല്ലാ ഡീറ്റെയിലിങ്ങും കൊടുക്കുന്നത്, ത്രെഡ് എംബ്രോയിഡറി എവിടെ, ബീഡ്സ് എവിടെ, സീക്വൻസ് എവിടെ, അത് ഈ കമ്പ്യൂട്ടറിലെ സെറ്റ് ചെയ്യണം. ഇത് ഇതിൽ സെറ്റ് ചെയ്യണ അനുസരിച്ചാണ് മെഷീൻ പെർഫോം ചെയ്യണം. മാറി 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 ഐറ്റംസ് മാറി മാറി അത് അടിച്ചടിച്ച് ഫിനിഷ് ചെയ്ത് വരും. ചൈനീസ് സെക്ഷനിൽ നിന്ന് നമ്മൾ നേരെ അത് പ്രോഗ്രാം ചെയ്ത ശേഷം പെൻ ഡ്രൈവിൽ ഇവിടേക്ക് വരും, അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഫാബ്രിക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ചെയ്യണം. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെനലിയാണ്. ചെനലി ടു ടൈപ്പ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ലൂപ്പ് ആൻഡ് ചെയിൻ സ്റ്റിച്ച്. ഇത് ചെയിൻ സ്റ്റിച്ചാണ്, പഫ് ചെയ്തിരിക്കുന്ന ടൈപ്പ് എംബ്രോയിഡറി ഉണ്ട്, ഹൈറി പോലെ ഇരിക്കുന്നത്, അതും ഈ സെയിം ഡിവൈസിൽ തന്നെ ചെയ്യുന്നത്. അത് കിഡ്സ് വെയറിലും സ്പോർട്സ് വെയറിലും അതുപോലെ തന്നെ എക്സ്പോർട്ട് ബനിയൻസിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് വർക്കുകളാണ്. ഇത് സീക്വൻസ് ഡിവൈസ് ആണ്, ഇത് സിംഗിൾ സീക്വൻസ്, ഇത് സിംഗിൾ ബീഡ്സ്, ഷുഗർ ബീഡ്സ്, വൺ സൈഡ് ഷുഗർ ബീഡ്സ്. ഇതൊക്കെ മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് നമുക്ക് ഫാബ്രിക്കിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ഈ ഐറ്റംസൊക്കെ. ചെനലി, ചെനലിയിലെ ഒരു ഹെയർ ടൈപ്പ് വർക്കാണിത്. അതുപോലെ തന്നെ ഒരു 5-7 ഫങ്ഷൻസ് ഒരു മെഷീനിൽ ഉണ്ടാവും. ഔട്ട്പുട്ട് 2000+ പ്രൊഡക്ട്സ് നമുക്ക് ഇറക്കാൻ പറ്റും. 2000+ പിന്നെ ഡിപെൻഡ്സ് അപ്പോൾ ദി വർക്ക്, ഹെവി വർക്ക് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറയും, ചിലപ്പോ 2000 അബോവ്, ഡിപെൻഡ്സ് അപ്പോൾ ദി വർക്ക് ഡിസൈൻറെ ഒരു ഇത് അനുസരിച്ച്. ഹെവിനെസ് പോലെ, അതായത് ഇപ്പൊ ഒരു ബൊട്ടിക് ലെവലില് ഹൈ വർക്ക് ഉള്ള ഒരു മാരേജ് പർപ്പസ് എന്താ പറയാ ലെഹങ്ക ഒക്കെ ചെയ്യാണെങ്കിൽ കുറച്ച് ഡിലേ വരുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പിംഗ് ആൻഡ് കോഡിംഗ് വന്ന ഡിവൈസ് ആണ് ഇത്. ഇതിനകത്ത് ടേപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് ടേപ്പിംഗ് മെത്തേഡാണ്, ഇതൊരു ബ്രോഡ് ലേസ് വെച്ചിട്ടുള്ളൊരു ടേപ്പിംഗ് പ്രോസസ്സാണ്. അത് കൂടുതൽ എക്സ്പോർട്ട് ബനിയൻസ്, ബനിയൻ സ്റ്റഫിലൊക്കെ ആണ് ഇങ്ങനത്തെ കൂടുതൽ എംബ്രോയിഡറി പോവാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ കിഡ്സിന്റെ വർക്കുകളാണ്, ഇതും ഒരു ടൈപ്പ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടേപ്പ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ടേപ്പിംഗ് എംബ്രോയിഡറി തന്നെയത്. ഇത് ഉടുപ്പിലാണ് ചെയ്യുന്നത്. ഈ സെയിം ഡിവൈസിൽ തന്നെ കോഡിംഗ് എംബ്രോയിഡറി, അതായത് ഇത് ചെറിയൊരു 2mm കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ
ഇങ്ങനെ 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 ചെയ്തിട്ടാക്കണ ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് എന്നും പറയും. ടൈപ്പിംഗ് ആൻഡ് കോഡിംഗ് ഡിവൈസ് ആണ് ഇത് കാണുന്നത്. ഈവൺ ഇതൊരു ബീഡ്സ് ഡിവൈസ് ആണ് ഇത്. ഇത് ട്വിൻ ടൈപ്പ് ബീഡാണ് ഇതിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് സിംഗിൾ ഷുഗർ ബീഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇതുപോലെ ബീഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. ബീഡ്സ് ഇതൊക്കെ ബീഡ്സ് ആണ്, ഷുഗർ ബീഡ്സ്. പഞ്ചസാര മുത്ത്, പല ടൈപ്പിലുള്ള ബീഡുകൾ വെച്ചിട്ടാണ് ഈ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ളത്. ഞാൻ ആക്ച്വലി എംബ്രോയിഡറി ഒക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണെന്ന് അല്ലേ. അതുപോലെ തന്നെ ഈ ഇത് സീക്വൻസ് ആണ്. സീക്വൻസ് ടു ടൈപ്പ് സീക്വൻസ് ഉണ്ട്, ബിഗ് സീക്വൻസും സ്മോൾ സീക്വൻസും. ഇപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യേണ്ട ടൈപ്പ് വർക്കുകളാണിത്. ഇപ്പോൾ കോഡിംഗ് പ്ലസ് സീക്വൻസ്, ഇതിൽ ഒറ്റ ഫ്രെയിമിങ്ങിൽ തന്നെ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യാം. പല ഈ അത്ര ഫുൾ വർക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഒക്കെ ലേറ്റസ്റ്റ് ഭയങ്കര ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ലേഡീസിന്റെ. അതെ അതെ, തീർച്ചയായിട്ടും. പല പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലും ഇത് കോഡിംഗ്, പിന്നെ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിലും. ഈവൻ ജോർജറ്റിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ എംബ്രോയിഡറീസ് എല്ലാം പോസിബിൾ ആണ്. യാതൊരു ഡാമേജ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഫ്ലോറൽ ഡിസൈൻ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ പറയുന്ന പോലെ അതേ സെയിം കുർത്തി, കുർത്തിയിലാണല്ലോ ഈ വർക്ക് എല്ലാം. കുർത്തി ഇവിടെ കളർ വേരിയേഷൻസ് ആണ് കേട്ടോ, പല പല കളേഴ്സിലുള്ള കുർത്തീസിലാണ് നമുക്ക് ആ ഒരു പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സെക്ഷനിലും അതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രാഞ്ചിൽ ഫ്ലവർ വരുന്ന രീതിയിലുള്ള ഒരു എംബ്രോയിഡറി ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെർ ഡേ ഒരു 2000+ പീസസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു മേജർ ബ്രാൻഡിൻ്റെ ഒരു എംബ്രോയിഡറി ആണ് ഈ കാണുന്നത്. നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഫുൾ സീക്വൻസും ത്രെഡ് എംബ്രോയിഡറിയും വെച്ചിട്ട് ചെയ്തേക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. അതായത് ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഫെസ്റ്റീവ് വെയർ ഒക്കെ പോലെ ഒരു സിൽക്കിൽ വന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു അവരുടെ ഒരു ബണ്ടിലാണ് അല്ലേ ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ടും പ്രീമിയം ആണ്, പ്രീമിയം ആയിട്ട് കൊച്ചി തന്നെ ഉള്ളതാണ്. രണ്ടും സാരി കം ടോപ്പിന് പറ്റിയ മെഷീൻസ് ആണ്. കൂടുതലും സാരിക്ക് പ്രിഫർ ചെയ്യുന്ന മെഷീൻസ് ആണ്. സാരി റണ്ണിങ് ഐറ്റംസിലൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്ഷൻ അടിച്ചിറക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഹെഡ് ഇൻ്റർവൽ ഭയങ്കര സ്മോൾ ആണ്. അപ്പോൾ ചെറിയ ഏരിയ ഇതിന് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാരീസ് ഹൈപ്പർ പ്രൊഡക്ഷൻ ആയിരിക്കും. സാരീസ് ഐറ്റംസ്, റണ്ണിങ് ഐറ്റംസ് ഹൈപ്പർ പ്രൊഡക്ഷൻ ആയിരിക്കും. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവ് സാരീസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് മെഷീൻസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് മെഷീൻസ് ഉണ്ട്. ബോർഡർ ടൈപ്പ് സാരീസ്, അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത റണ്ണിങ് മെറ്റീരിയൽസ് അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ നിങ്ങൾ സാരീസിന്റെ റണ്ണിങ് മെറ്റീരിയൽസ് വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചിക്ക് പുറത്തുള്ള സൂരത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ആ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് അല്ലെ പ്രീമിയം സാരീസ് ആക്കി മാറ്റി കച്ചവടം നടത്താനായിട്ട് സാധിക്കും കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു വീഡിയോന്റെയും ഈ ഒരു സ്ഥാപനത്തിന്റെയും സാധ്യത. അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷീനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മെഷീൻ കാണുന്നത്. ഇതെന്താണ് സാർ? ഇത് ലേസർ കട്ടിംഗ് മെഷീൻ ആണ്. ഇത് നമുക്ക് ഈ ഫാബ്രിക് പാച്ച് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കും. നമ്മൾ പാച്ചസ് സാധാരണ കൈകൊണ്ടാ വെട്ടാ. ഇതിപ്പോ നമ്മള് മെഷീനിൽ വെട്ടും, അപ്പൊ എല്ലാം ഈവൺ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് ഫാബ്രിക്കിലേക്ക് പേസ്റ്റ് ചെയ്ത് നമ്മൾ അതിന്റെ മുകളിൽ എംബ്രോയിഡറി ചെയ്ത് കവർ ചെയ്ത് എടുക്കും. അങ്ങനത്തെ ഒരു പ്രോസസ് ആണ്. ലേസറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു പാറ്റേണിൽ ഒരു പാച്ചസ് എന്താ പറയാ വെട്ടിയെടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ അത് ഈ ഒരു ഫോമിലാണ് വരാം. ഇങ്ങനെ ഗമ്മിങ് ചെയ്താ വരാ. ഇത് ഗമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് ഇത് ഔട്ടിംഗ് അടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ടിംഗിൽ എംബ്രോയിഡറി അടിച്ചതുപോലെ ഫില്ല് ചെയ്ത് മിറർ ഷീറ്റും വെച്ച് ഇങ്ങനെ മിറർ കടിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഫോമില വരും. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ലൈഫ് ടൈമിൽ കാണുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള ഐഡിയാസ് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സിൽ ചെയ്തെടുക്കാം. ഇത് ഓ അതിന്റെ സാമ്പിൾസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള പാച്ചസ് ഡ്രസ്സിൽ അതായത് കുർത്തീസില് നെക്കിൽ കൊടുത്തിട്ടുള്ള സാമ്പിൾസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പേൾ അടിക്കുന്ന മെഷീനാ. ഇത് നമുക്ക് പല ടൈപ്പിലെ സൈസില് പേൾ അടിക്കാൻ പറ്റും. ഇങ്ങനെ പേൾ അടിച്ച് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. സാരീസ്, ദുപ്പട്ടാസ് ഏത് ഐറ്റത്തിലും നമുക്ക് ഇങ്ങനെ റണ്ണിങ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഈച്ച് പീസസ് ആയിട്ട് നമുക്ക് പേൾ അടിച്ചിറക്കാം. പേൾ ചെയ്യാൻ പറ്റും.
ഓക്കേ, അത് ചെയ്യാണ്ടോ ലൈവായിട്ട് പേള്? ഇത് കുർത്തിയിലല്ലേ ഇപ്പോ ചെയ്യുന്നത്? കുർത്തിയിലാണ്. ഭയങ്കര എന്താ പറയാ, ഒരിക്കലും പൂവത്തില്ല, ഭയങ്കര റിവറ്റിംഗ് ആണ്. അടിയിൽ നിന്ന് ഇങ്ങനെ സംഭവം ഹോൾഡ് ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. ഒരിക്കലും ഇത് എന്തൊക്കെ ചെയ്താലും പോവില്ല. അപ്പോ നമ്മളെ വർക്കിംഗ് പ്രോസസ് ഒക്കെ കണ്ടു. ഇനിയിപ്പോ നമ്മളെ ഓൺ പ്രൊഡക്ട്സ് ആണത്. നമ്മള് ഡെക്കോർ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സെയിൽ ഉണ്ട്, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, രണ്ട് പേജസ് ഉണ്ട്. ഇതിനകത്ത് ഡെക്കോർ പേജ് എന്ന് പറഞ്ഞാൽ വിസ്പറിൻ ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതില് നിങ്ങൾക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഹോൾസെയിൽ ആണെങ്കിൽ ഹോൾസെയിൽ ആയിട്ടും കിട്ടും. രണ്ട് രീതിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ കുഷ്യൻ കവേഴ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത് മുഴുവൻ കുഷ്യൻ കവേഴ്സ് ആണ്. ഇതിപ്പോൾ ഓണം തീം ആണ്. നല്ല മൂവിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. നിലവിൽ നമ്മൾ ഒരുപാട് ഷോപ്പുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട്. പോരാണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്. മിനിമം പീസ് 5 പീസ് വെച്ച് നമ്മൾ ഹോൾസെയിൽ 5 പീസ് വെച്ച് നമ്മൾ കൊടുക്കും മിനിമം. റീറ്റെയിൽ ആണെങ്കിൽ ഇഷ്ടമുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കും. സൈസസ് ഇപ്പോൾ 16x16 ഉണ്ട്. വേർ സൈസസ് ആണെങ്കിൽ വലിയ ബിഗർ സൈസസ് നമ്മൾ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഷ്യൻസ് പല ഡിസൈൻസിലെ കുഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാച്ച് എംബ്രോയിഡറി, അതുപോലെ തന്നെ ലേസ് എല്ലാ സംഭവങ്ങളും ക്രോഷി കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോഫ കുഷ്യൻസ് ചെയ്തിട്ടുണ്ട്. നോർമൽ എംബ്രോയിഡറി വർക്ക് കൂടാതെ നോർമൽ ഹെവി എംബ്രോയിഡറി വർക്ക് പ്ലസ് ലേസ് വർക്കും വരുന്നുണ്ട്. ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കവേഴ്സ് ആണ്. ഈ കവേഴ്സിന്റെ പല ഡിസൈൻസ് ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്സ്, റണ്ണേഴ്സ്, കർട്ടൻസ് അങ്ങനത്തെ ഐറ്റംസ് അപ്കമ്മിങ് ആണ്. നിലവിൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളും വന്നോണ്ടിരിക്കും. വിത്തിൻ 1-2 വീക്കിനുള്ള അത് സംഭവങ്ങൾ ലോഞ്ച് ആവും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഡെക്കോർസ് മാത്രമല്ല, ഇവർ പറയുന്ന പോലെ സാരീസും ദൂപ്പട്ടാസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ കർട്ടൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വെറുതെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് സാർ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് നമ്മുടെ ഓൺഗോയിങ് പ്രൊഡക്ട്സ് ആണ്. ഇത് നമ്മള് മെയ്ഡ് മീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓൺലൈൻ പേജ് ഉണ്ട്. അത് ത്രൂ നമുക്ക് സെയിൽ ഔട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ നമ്മുടെ തന്നെ പ്രൊഡക്ട്സ് ആണ്. റീറ്റെയിൽ പ്ലാറ്റ്ഫോം ആണ്. ഇത് ഈ സെക്ടർ മുഴുവൻ റീറ്റെയിൽ പ്ലാറ്റ്ഫോം ആണ്. അത് സിംഗിൾ പീസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമറിന് മേടിക്കാം. എങ്ങനെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? പ്രൈസ് റേഞ്ച് നമുക്ക് ഒരു 700-500 തൊട്ട് ഒരു 5000 വരെയുള്ള വർക്കുകൾ അതിലുണ്ട്. സാരീസ് ആണോ കർട്ടൻസ് ആണോ അല്ലെങ്കിൽ എങ്ങനെ? സാരീസും ദുപ്പട്ടാസും മാത്രം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ ബോർഡറിൽ നമുക്ക് വരുമ്പോൾ ബീഡ് വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആണ്. ഇത് നെറ്റിന്റെ വർക്ക് ആണ് അല്ലേ? ഇതിനെന്താ പറയുന്നത്? ഈ ഒരു വർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം നോർമൽ എംബ്രോയിഡറി, ഓർഗാൻസ സോഫ്റ്റ് ഓർഗാൻസ നോർമൽ എംബ്രോയിഡറി പ്ലസ് പേൾസ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഓക്കെ, പേൾസിന്റെ വർക്കാണ്. ഇത് പാച്ച് വർക്ക് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ലേസർ കട്ടിംഗ് മെഷീനിൽ കണ്ട പോലെയുള്ള ആ സെയിം വർക്ക് അല്ലേ? ഓക്കെ, ആ പാച്ചസ് ആയിട്ട് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. ത്രെഡ് എംബ്രോയിഡറിയും പ്ലസ് പേളും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കും. ഓക്കെ, ഇതും പാച്ച് വർക്ക് തന്നെയാണോ? അത് നോർമൽ ത്രെഡ് ആൻഡ് പേൾ യൂസ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. ഇതിലേക്ക് വരുമ്പോഴും ഇതോ ഈ ഒരു ഡിസൈനോ? ഇത് ഡൈഡ് ഫാബ്രിക് ആണ്. ഓ, ഡൈഡ് ഫാബ്രിക് ആണ്. ഓക്കെ, അതിൽ ഹാഫ് ഡൈഡ് ചെയ്തിട്ട് ബാക്കി ത്രെഡും മാത്രമായിട്ട് ത്രെഡ് വർക്കും സ്കാലപ്പ്. ഓക്കെ, അപ്പൊ ഈ ഫാബ്രിക് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലേ? നമ്മൾ എക്സിസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പ്രൊഡക്ട്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ ഓർഡർ അനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. ക്വാണ്ടിറ്റി ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പ്രൊഡക്ഷൻ അടിച്ചോളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ പേജിന്റെ പേര് ഒന്നും കൂടി ഒന്ന് പറയാമോ? എന്തായാലും ഈ രണ്ട് പേജസ് കേട്ടോ, രണ്ട് പേജസിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഫേസ്ബുക്കിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിന്നെ ചെയ്തേക്കാം. അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ അതിൽ പോയി വിസിറ്റ് ചെയ്ത് വാങ്ങിക്കുക. ഇതും നെക്സ്റ്റ് ഒരു മോഡലാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽ. ഓക്കെ, പാച്ച് എംബ്രോയിഡറി കം പേൾ ആയിട്ടുള്ളത് നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. പ്രസ്, അപ്പൊ ഈ ഒരു ഫാക്ടറിയിൽ ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ഡിസൈൻസ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണാം. അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാലോ. ഇത് ഈ ഒരു ഡിസൈൻ വർക്കൊക്കെ നോക്കിയാൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ, അത് മാത്രമല്ല ലേറ്റസ്റ്റ്, ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബീഡ് വർക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതും എംബ്രോയിഡറി മാത്രം യൂസ്, ത്രെഡ് വർക്ക് മാത്രം യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വൈറ്റിൽ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ്. ഇതിനെന്താ സാർ പറയുന്നത്? ഈ ഒരു കോഡിംഗ് പ്ലസ് സീക്വൻസ് പ്ലസ് പേൾ. ഓക്കെ, മൂന്ന് വർക്ക് വന്നിട്ടുണ്ട് ഇതില്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോഴോ അതിൽ സീക്വൻസ് ആൻഡ് കോഡിംഗ്. ഓക്കെ, ഇതിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണെന്ന് പറയാൻ സാധിക്കും. ഇതോ അത് പേൾ ആൻഡ് നോർമൽ എംബ്രോയിഡറി. ഓക്കെ, ഇതോ ബീഡ്സ് ആൻഡ് സീക്വൻസ് ആൻഡ് നോർമൽ. ഓക്കെ, ഇതിലേക്ക് വരുമ്പോ
എംബ്രോയിഡറി മാത്രമേ ഉള്ളൂ, നോർമലി മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്, ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു മെറൂൺ, ഈ ഒരു ഡിസൈനും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ്. ഇതിൽ ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ, മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കണം, സീക്വൻസും ബീഡ്സും ത്രെഡും മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ. അതുപോലെ ആ വർക്കോ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കുർത്തീസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആയിരക്കണക്കിന് എന്താ പറയുക കളക്ഷൻസ് ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഒക്കെ ഇവിടെയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ, പല രീതിയിലുള്ള ബൊട്ടീക് ഡിസൈൻസ്, അതുപോലെ ഡിസൈനർ കുർത്തീസിൻ്റെ നെക്ക് വർക്കുകൾ, അതിൻ്റെ ബോട്ടം വർക്കുകൾ, ചുരിദാറിൻ്റെ ഈ പറയുന്ന പോലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആയിരക്കണക്കിന് ഡിസൈൻസ് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ബോക്സിലും. ഇവിടെ വന്നാലും നമുക്ക് ഒരുപാട് യുണീക്ക് ഡിസൈൻസ് ആൻഡ് യുണീക്ക് പാറ്റേൺസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഡിസൈനറാണ്, വീട്ടിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കും താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ലാസിക് അപ്പാരൽ ഇൻഡസ്ട്രീസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നഗരത്തിൻ്റെ ഹൃദയമധ്യമായ കാക്കനാട് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ? ചെമ്പുമുക്ക് വാഴക്കല എന്ന് പറയും. ഓക്കെ. അവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, അതിൻ്റെ സൈഡിൽ തന്നെ ക്യാമറി എന്ന് പറഞ്ഞ സർവീസ് സെന്റർ ഉണ്ട്. ഓക്കെ. സൈഡിലെ വഴി പ്രിയം മാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡ്. ഓപ്പോസിറ്റ്. അപ്പോൾ താഴെക്കാരൻ്റെ നമ്പർ വിളിച്ചാൽ എല്ലാ വരാനുള്ള ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ബ്രോഡായിട്ട് ഹൈ സ്കെയിലിൽ ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എംബ്രോയിഡറിക്ക് എല്ലാ വിധത്തിലുള്ള എംബ്രോയിഡറി ബോക്സിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.